നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 66-ാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയുടെ ശീർഷകം മുഴമംഗലത്ത് നമ്പൂതിരി. ഇദ്ദേഹത്തിൻ്റെ ഇല്ലം ഊരകത്തായിരുന്നു. ഊരകത്തമ്മ തിരുവടി എന്ന കഥയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശമുണ്ടായിരുന്നു, ഓർക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഇല്ലത്തിന് മഴമംഗലം എന്നും മഹിഷമംഗലം എന്നും പേര് പറയുന്നവരുണ്ടായിരുന്നു. എങ്കിലും പൊതുവെ മുഴമംഗലം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന അതിവിദ്വാനായ ഒരു നമ്പൂതിരിയാണ് ഈ കഥയിലെ നായകൻ. ആഭിജാത്യം കുറവായിരുന്നതിനാലും വേദശാസ്ത്രങ്ങളിലുള്ള ജ്ഞാനം കുറവായിരുന്നതിനാലും ഒരിക്കൽ ഇദ്ദേഹത്തെ ഒരു യാഗശാലയിൽ നിന്ന് ബഹിഷ്കരിച്ചു. അത് അദ്ദേഹത്തിന് വലിയൊരു അപമാനമായിപ്പോയി. ആ വ്യസനത്തോടുകൂടി അദ്ദേഹം പരദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് ശാസ്ത്രത്തിലും സ്മൃതിയിലും ശ്രുതിയിലുമൊക്കെ അപാരമായ പാണ്ഡിത്യമൊക്കെ നേടി വ്യുൽപ്പന്നനായിക്കൊണ്ടാണ് പിന്നെ നാട്ടിലേക്ക് മടങ്ങിയത്. അതിനുശേഷം ഒരിക്കൽ അദ്ദേഹം ഒരു യാഗശാലയുടെ പുറത്തു പോയി ഇങ്ങനെ നിന്നു. അപ്പോൾ അവിടെ അകത്ത് യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. വപ ഹോമിക്കുന്നതിനിടയിൽ മന്ത്രം പിഴച്ചു ചൊല്ലുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. എന്നിട്ട് കയ്യിലൊരു വീശുപാളയുണ്ടായിരുന്നു, വെച്ചാൽ വിശറി തന്നെ. അതിങ്ങനെ ആ യാഗാഗ്നിയുടെ മുകളിൽ പിടിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: മംഗലം യാഗശാലയിൽ കടന്നാൽ പ്രായശ്ചിത്തം മതി, പക്ഷേ വപ പിഴച്ചാൽ പ്രായശ്ചിത്തമില്ല. ആ യാഗം നിഷ്ഫലമായി പോകുകയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം കൃത്യമായിട്ടുള്ള മന്ത്രം ചൊല്ലിക്കൊടുക്കുകയും ആ യാഗം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. ബാക്കിയുള്ള നമ്പൂരിമാരൊക്കെ വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ നമിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരവും കൊടുത്തു. പിന്നെ എവിടെ യാഗം ഉണ്ടെങ്കിലും ഈ നമ്പൂതിരിമാരെല്ലാവരും അദ്ദേഹത്തെ കൂടെ വിളിച്ചു കൊണ്ടുപോകാനും തുടങ്ങി. എല്ലാ യാഗശാലയിലും അദ്ദേഹത്തിന് ഒരു പലകയിട്ടിട്ട്, ഈ ആവണപ്പലക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിട്ടിട്ട് ഒരു മാന്യസ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്താനും തുടങ്ങി. ഇന്നും യാഗവേദികളിൽ മുഴമംഗലത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പലകയിട്ട് വയ്ക്കുന്ന ഒരു പതിവുണ്ട്. അതൊരു സങ്കല്പമാണ്. മുഴമംഗലത്തിൻ്റെ സ്ഥാനം, അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇനി ഈ മുഴമംഗലത്ത് നമ്പൂതിരി ജ്യോതിശാസ്ത്രം പഠിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് പറയാം. പരദേശത്ത് നിന്ന് സ്മൃതിയും ശ്രുതിയൊക്കെ അഭ്യസിച്ച് നാട്ടിൽ വന്നു. നമ്പൂരിമാരുടെയും മറ്റ് ആളുകളുടെയൊക്കെ അംഗീകാരമൊക്കെ നേടി അങ്ങനെ സർവമാന്യനായി തീർന്നതിന് ശേഷം ഈ മുഴമംഗലത്ത് നമ്പൂതിരി തിരുവിതാംകൂർക്ക് പോയി. അവിടെ തിരുവല്ല, ചെങ്ങന്നൂർ മുതലായ ദേശങ്ങളിലെ ചില പോറ്റിമാരുടെ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ആ ദേശങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു. അക്കാലത്ത് വാഴമാവേലി എന്നില്ലപ്പേരായ ഒരു പോറ്റിയുടെ മഠത്തിൽ നിത്യശ്രാദ്ധം ഉണ്ടുകൊണ്ട് താമസിക്കാനിട വന്നു. ഈ പോറ്റിയുടെ പ്രധാന ശിഷ്യൻ സ്വപുത്രനായ കൃഷ്ണൻ എന്ന ശൂദ്ര യുവാവായിരുന്നു. ഒരു ദിവസം ഏകദേശം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഈ കൃഷ്ണനും മുഴമംഗലത്ത് നമ്പൂതിരിയും മഠത്തിൻ്റെ വരാന്തയിലിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ അങ്ങോട് മുറ്റത്തേക്ക് ഇറങ്ങി പടിഞ്ഞാറിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിന്നുകൊണ്ട് മുഴമംഗലത്തിനോട് ചോദിച്ചു: അമാവാസി നാള് ചന്ദ്രനെ കണ്ടാലുള്ള ഫലസിദ്ധി എന്താണ് എന്ന് ചോദിച്ചു. എനിക്ക് നിശ്ചയമില്ല എന്നാണ് മുഴമംഗലം മറുപടി പറഞ്ഞത്. പക്ഷേ അദ്ദേഹം മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ചന്ദ്രനെ കാണാനായിട്ട് പടിഞ്ഞാറേ മാനത്തേക്ക് ഇങ്ങനെ നോക്കി. അദ്ദേഹം അങ്ങനെ നോക്കി നിന്നപ്പോൾ ഈ കൃഷ്ണൻ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു, കളിയാക്കണ മാതിരി അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് മുഴമംഗലത്തിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. അമാവാസി നാളെ, അതായത് കർത്തവാവിൻ നാളെ ചന്ദ്രനെ കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് ഇളിഭ്യനാക്കുകയാണ് ഉണ്ടായത് ഈ കൃഷ്ണൻ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് വലിയ ക്ഷീണം തോന്നി.
കാര്യം ശ്രുതിയും സ്മൃതിയും വേദമൊക്കെ നല്ലോണം അറിയാമായിരുന്നെങ്കിലും ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു ജ്ഞാനവും ഉണ്ടായിരുന്നില്ല. വാഴമാവേലി പോറ്റി ജ്യോതിശാസ്ത്ര നിപുണനായിരുന്നു. അദ്ദേഹം ആ ശാസ്ത്രം സ്വപുത്രനായ കൃഷ്ണനെയും പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ കൃഷ്ണൻ വലിയ അഹങ്കാരിയായിരുന്നു. തനിക്ക് ജ്യോതിശാസ്ത്രത്തിനെക്കുറിച്ചെല്ലാം അറിയാം എന്നൊരു ധാരണ അയാൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഈ മുഴമംഗലത്ത് നമ്പൂരിയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇങ്ങനെ ചോദിച്ചത്. അമാവാസി നാളെ ചന്ദ്രനെ കണ്ടാലത്തെ ഫലസിദ്ധി എന്ത് എന്ന് ചോദിച്ചു. പക്ഷെ മുഴമംഗലത്തിന് ആദ്യം അത് പെട്ടെന്ന് മനസ്സിലായില്ല. ഈ കൃഷ്ണൻ കൈകൊട്ടി ചിരിച്ചപ്പം മാത്രമേ നമ്പൂതിരിക്ക് അത് മനസ്സിലായുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിലാലോചിച്ചു, കഷ്ടം, കർത്തവാവിനാൾ ചന്ദ്രനെ കാണാനായി ഞാൻ ആകാശത്തേക്ക് നോക്കിയത് ദോഷത്വമായി പോയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനൊരു വാശിയായി, ഇനി ജ്യോതിശാസ്ത്രം പഠിച്ചിട്ട് തന്നെ ഒരു കാര്യമുള്ളൂ, പഠിച്ചാൽ മാത്രം പോരാ, ഈ കൃഷ്ണനെ ഒന്ന് മുട്ടുമടക്കിക്കണം എന്നുകൂടി അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ അടുത്ത ദിവസം തന്നെ മുഴമംഗലം പോറ്റിയോട് പറഞ്ഞു, എനിക്ക് ജ്യോതിശാസ്ത്രം പഠിക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്, അങ്ങനെ ശിഷ്യനായി സ്വീകരിച്ചിട്ട് ആ ശാസ്ത്രം പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റിക്കും വളരെ സന്തോഷമായി. എന്താ വെച്ചാൽ അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ശിഷ്യനെ കിട്ടുകയെന്ന് വെച്ചാൽ ഏതൊരു ഗുരുവും സന്തോഷിക്കുമല്ലോ. അപ്പം അതനുസരിച്ച് അന്ന് തന്നെ അദ്ദേഹം ഈ നമ്പൂതിരിയെ പഠിപ്പിക്കാൻ തുടങ്ങി. നമ്പൂതിരിക്ക് അസാമാന്യമായിട്ടുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന കാരണം അദ്ദേഹം ഗുരു പഠിപ്പിച്ച് കൊടുത്ത കാര്യങ്ങളൊക്കെ വളരെ വേഗം വേഗം പഠിച്ചു. ചുരുക്കത്തിൽ തിരിയിൽ നിന്ന് കൊളുത്തിയ പന്തം പോലെ ഇദ്ദേഹത്തിൻ്റെ അറിവങ്ങട് വികസിച്ച് വലുതായി ഗുരുവിനെപ്പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലായിത്തീർന്നു. പഴയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും അതൊക്കെ പുതിയ രീതിയിൽ വളരെ എളുപ്പത്തിൽ സ്വയം ചെയ്യാവുന്ന വിധത്തിൽ അദ്ദേഹം ചില പ്രമാണങ്ങൾ ആവിഷ്കരിച്ചു, അതൊക്കെ എഴുതി വയ്ക്കുകയും ചെയ്തു. ഇതും കൂടെ ആയപ്പോഴേക്കും പോറ്റിക്ക് നമ്പൂതിരിയെക്കുറിച്ചുള്ള ബഹുമാനം വളരെയേറെ വർദ്ധിച്ചു. അതേസമയം കൃഷ്ണന് ഭയമായി. എന്താ വെച്ചാൽ താൻ പരിഹസിച്ചു ഈ നമ്പൂതിരി, അതിൻ്റെ വാശിക്കാണ് അദ്ദേഹം തൻ്റെ അച്ഛനിൽ നിന്ന് ഈ ശാസ്ത്രം പഠിക്കുന്നതെന്ന് കൃഷ്ണന് മനസ്സിലായി. എന്നിട്ട് കൃഷ്ണൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് ഭയമുണ്ട്, എന്താ വെച്ചാൽ ഞാൻ ഒരിക്കൽ ഈ നമ്പൂതിരിയെ കളിയാക്കുണ്ടായി, അമാവാസി നാൾ ചന്ദ്രനെ കണ്ടാലത്തെ ഫലം എന്താണെന്നൊക്കെ ചോദിച്ച് കളിയാക്കുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നോടൊരു മുഷ്ടിൽ തീർച്ചയായിട്ടും ഉണ്ട്, അവസരം കിട്ടിയാൽ അദ്ദേഹം എന്നെ അപമാനിച്ചേക്കും എന്നൊരു കാര്യം കൃഷ്ണൻ അച്ഛനോട് തുറന്നു പറഞ്ഞു. പോറ്റിയുടെ സംവത്സര ദീക്ഷ കഴിഞ്ഞപ്പോഴേക്കും മുഴമംഗലത്തിൻ്റെ ജ്യോതിശാസ്ത്ര പഠനവും പൂർത്തിയായി. അപ്പോൾ പഠനം പൂർത്തിയായ ഗുരുദക്ഷിണ കൊടുക്കണമല്ലോ. അതനുസരിച്ച് നമ്പൂതിരി പോറ്റിയോട് ചോദിച്ചു, അങ്ങേക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണ തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പോറ്റി പറഞ്ഞു, അങ്ങ് എനിക്ക് ഗുരുദക്ഷിണ ഒന്നും തരണമെന്നില്ല, ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങേക്ക് എൻ്റെ പുത്രനോട് ഒരു മുഷ്ടിലുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ അവനെ അപമാനിക്കരുത്, ഇത് മാത്രമേ എനിക്ക് ഗുരുദക്ഷിണയായിട്ട് വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ ജ്യോതിശാസ്ത്രം പഠിച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, അതിനാൽ അങ്ങ് ഇതിനെന്നെ സദയം അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി പറഞ്ഞു, അങ്ങയുടെ ഉദ്ദേശം അതായിരിക്കാം, പക്ഷേ ഞാൻ അങ്ങയെ പഠിപ്പിച്ചത് അങ്ങയുടെ അറിവ് ജനോപകാരപ്രദമായിരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്, അതുകൊണ്ടത് അങ്ങനെ തന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, അതങ്ങനെ തന്നെ ആവാം, ഗുരുനാഥനെ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ല, പക്ഷേ ഒരു കാര്യം അങ്ങും സമ്മതിക്കണം, അങ്ങയുടെ മകൻ്റെ പഠിത്തം ജനോപദ്രവകരമാകാതിരിക്കാൻ ഉള്ള വിധത്തിലായിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, ഇത് അങ്ങ് അനുവദിക്കണം, ഇതിനെങ്കിലും അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ ആവാൻ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങയുടെ മകൻ ഗണിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചാംഗത്തിൽ ധാരാളം അബദ്ധങ്ങളുണ്ട്, ആ പഞ്ചാംഗം ചുട്ടുകളയണം, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ പോറ്റി പറഞ്ഞു, അങ്ങനെ വരാനിടയില്ല, ആ പഞ്ചാംഗം ഞാനും കൂടി പരിശോധിച്ചതാണ്, അതിൽ അബദ്ധമൊന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, അല്ല അതിൽ അബദ്ധമുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ പോറ്റി ചോദിച്ചു, എന്താ അബദ്ധം എന്ന് ചോദിച്ചു. മുഹൂർത്തങ്ങൾക്ക് ഇടിമുഴക്കമുണ്ടാവും, അത് തന്നെയാണ് കുഴപ്പം എന്ന് പറഞ്ഞു. ഇക്കാര്യത്തെ ചൊല്ലി പോറ്റിയും നമ്പൂതിരിയും കൂടി വലിയൊരു വാദപ്രതിവാദം തന്നെ നടന്നു. എങ്കിലും പരീക്ഷിച്ചു നോക്കണം എന്നായി പോറ്റി. ഒരു വിരോധവുമില്ല, പരീക്ഷിച്ചു നോക്കാമെന്ന് നമ്പൂതിരിയും സമ്മതിച്ചു. എന്നിട്ട് അവരതിനൊരു അവസരം കിട്ടാനായി കാത്തു നിന്നു. അപ്പോൾ ദൈവഗത്യാൽ പെട്ടെന്ന് തന്നെ ഒരു അവസരം കിട്ടി. ഈ കൃഷ്ണൻ, അതായത് പോറ്റിയുടെ മകൻ, മുഹൂർത്ത ചാർത്ത് എഴുതി കൊടുത്തതിനനുസരിച്ച് ഒരു സ്ഥലത്തൊരു ക്രിയ നടക്കുന്നതായി വിവരം കിട്ടിയപ്പോൾ ഗുരുവും ശിഷ്യനും കൂടി അവിടേക്ക് ചെന്നു. അവിടെ ചെന്നു, നല്ല വേനൽക്കാലമാണ്, യാതൊരു മഴ പെയ്യുന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല, തെളിഞ്ഞ ആകാശമൊക്കെയാണ്. അപ്പോൾ ക്രിയ തുടങ്ങി. എന്തിനധികം ക്രിയ എങ്ങനെ മുമ്പോട്ട് നീങ്ങിയാൽ മുഹൂർത്തമായപ്പോൾ ശരിക്കും ഒരു ഇടിമുഴങ്ങി. അത് കേട്ട് അത്ഭുത പരതന്ത്രനായ പോറ്റി പറഞ്ഞു, അമ്പാ മുഴക്കമംഗലമേ എന്ന് പറഞ്ഞു. ഈ സംഭവത്തോടുകൂടി ഈ നമ്പൂതിരിക്ക് മുഴക്കമംഗലം എന്ന് പേര് സിദ്ധിച്ചു. അത്രയും കാലം അദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേര് വെറും മംഗലം എന്നായിരുന്നു. അപ്പോൾ ഈ സംഭവത്തോടുകൂടി മുഴക്കമംഗലം എന്നായല്ലോ. കുറക്കാലം അതങ്ങനെ തന്നെ തുടർന്നു. അത് കഴിഞ്ഞ് അത് കാലാന്തരത്തിൽ മാറി മുഴമംഗലം എന്നും ആയിത്തീർന്നു. വടക്കൻ ദിക്കിലെ ചില നമ്പൂതിരിമാർ ഇദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേര് മുഴാമംഗലം എന്നും പറയാറുണ്ട്. ഇടിമുഴക്കുണ്ടായതോടുകൂടി ക്രിയ മുടങ്ങി. എന്താണെന്ന് വെച്ചാൽ അത് അപശകുനാണ്. അങ്ങനെ ക്രിയ മുടങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാവരും കൂടി ഈ പോറ്റിയുടെ പുത്രനായ കൃഷ്ണനെ അബദ്ധ പഞ്ചാംഗക്കാരൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അപ്പോൾ നമ്മുടെ മുഴമംഗലത്ത് നമ്പൂതിരിക്ക് വളരെ സന്തോഷമായി. കാരണം ഉദ്ദേശകാര്യം നടന്നുല്ലോ. ഈ കൃഷ്ണൻ ഒരു പൊതു വേദിയിൽ വെച്ച് അപമാനിതനായല്ലോ എന്ന് അദ്ദേഹത്തിന് വളരെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നി. വാഴമാവേലി പോറ്റി ഒന്നും മിണ്ടിയില്ല. പക്ഷേ അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നമ്പൂതിരിയോട് പറഞ്ഞു, അങ്ങ് ഒരു പുതിയ പഞ്ചാംഗം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, ആദ്യം അവിടുന്ന് അവിടുത്തെ പുത്രൻ ഗണിച്ചുണ്ടാക്കിയ 100 വർഷത്തെ ഒരു പഞ്ചാംഗം ഉണ്ടല്ലോ, അതെടുത്ത് ചുട്ട് കളയണം എന്ന് പറഞ്ഞു. പോറ്റി ഒന്നും പറയാതെ ആ പഞ്ചാംഗം എടുത്ത് ചുട്ട് കളഞ്ഞു. അപ്പോൾ ഈ മുഴമംഗലത്ത് നമ്പൂതിരി സ്വയം ഗണിച്ച് 1000 വർഷത്തെ പഞ്ചാംഗം അങ്ങോട്ട് തയ്യാറാക്കി ഇദ്ദേഹത്തിന് വാഴമാവേലി പോറ്റിക്ക് കൊടുത്തു. ആ പഞ്ചാംഗമനുസരിച്ച് കുറിച്ച എല്ലാ മുഹൂർത്തവും നല്ല ഒന്നാന്തരം മുഹൂർത്തങ്ങളായിരുന്നു. ഒന്നിലും ഇടിമുഴക്കം ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു കണക്ക് കൂട്ടിയിട്ടാണ് അദ്ദേഹം ആ പഞ്ചാംഗം രചിച്ചത്. ആ പഞ്ചാംഗം ഇപ്പോഴും വാഴമാവേലി പോറ്റിയുടെ മഠത്തിൽ ഇരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മുഴമംഗലത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഈ കഥ പൂർണ്ണമാക്കാം എന്ന് കരുതുന്നു. അദ്ദേഹം നിരവധി ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ ആശൌചം, പ്രായശ്ചിത്തം മുതലായവയ്ക്കുള്ള പ്രമാണ ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. നൈഷധ ചമ്പു എന്ന ഭാഷാഗ്രന്ഥവും ബാണം, കൊടിയ വിരഹം എന്നീ സംസ്കൃത ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളും അച്ചടിച്ച് പ്രതികൾ സൂക്ഷിച്ചിട്ടുണ്ട്. മുഴമംഗലത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്കൊക്കെ വളരെയേറെ പ്രചാരമുള്ളതായിരുന്നു. അദ്ദേഹം സംസ്കൃതത്തിലും മലയാളത്തിലും ഓരോ ആശൌച ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആശൌച ഗ്രന്ഥങ്ങൾ പലരും രചിച്ചിട്ടുണ്ടെങ്കിലും മുഴമംഗലത്ത് നമ്പൂരിയുടെ ആശൌച ഗ്രന്ഥങ്ങൾക്കുള്ള ആ ഒരു പ്രചാരം അല്ലെങ്കിൽ ഒരു അംഗീകാരം മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ആകപ്പാടെ നോക്കിയാൽ ഈ മുഴമംഗലത്ത് നമ്പൂതിരി ഒരു സരസ കവിയും വിദ്വാനുമായിരുന്നു എന്ന് തന്നെ കരുതാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അവർകൾ ഈ കഥ പൂർണ്ണമാക്കുന്നത്. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ. ഐതിഹ്യമാല കഥകൾ കൂടാതെ
മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.